അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള പ്രചരണാർത്ഥം മിനി മാരത്തൺ സംഘടിപ്പിച്ചു. വിസ്പാരോൺ 2024 എന്ന പേരിലായിരുന്നു മാരത്തോൺ നടന്നത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോണിന് പുറമെ 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോണും സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് എ രാജ MLA സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി. കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുന്നതോടൊപ്പം അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊലിയരുതെന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ്പാരോൺ 2024 എന്ന പേരിൽ മിനി മാരത്തോണും ഫൺ മാരത്തോണും നടത്തിയത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോൺ കല്ലാർകുട്ടി പാലത്തിൽ നിന്നും ആരംഭിച്ചു. അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. മിനി മാരത്തോൺ അടിമാലിയിലെത്തിയ ശേഷം 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോൺ നടന്നു. അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച ഫൺ മാരത്തോൺ RTO രാജീവ് KK ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇരു മാരത്തോണുകളിലുമായി 200-ലധികം പേർ പങ്കെടുത്തു. മാരത്തോണിന് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എ രാജ MLA മുഖ്യ അതിഥിയായി. റെയിൽസ് അല്ല ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ലോഗനോട് കൂടിയാണ് ഈ മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ പലരും വൈറലാകാൻ വേണ്ടി റെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാറിലെ തുടർച്ചയായി വാർത്തകൾ വരുന്നു ഇങ്ങനെ ട്രാഫിക് റൂൾസ് എല്ലാം ലംഘിച്ചുകൊണ്ട് റീൽസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ജീവിതമാണ്. ആ ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഇടയിൽ പല ആളുകളും ഇങ്ങനെ റീൽസ് അതുപോലെ ട്രാഫിക് ലംഘനമെല്ലാം നടത്തുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ അതോടുകൂടി അവസാനിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടുവരുന്നു. മാരത്തോണിലെ 1-ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 10,000 രൂപയും 3-ാം സ്ഥാനക്കാർക്ക് 5,000 രൂപയുമാണ് പാരിതോഷികമായി ഒരുക്കിയിരുന്നത്. കൂടാതെ 10 വരെയുള്ള സ്ഥാനങ്ങൾക്ക് ക്യാഷ് പ്രൈസും ക്രമീകരിച്ചിരുന്നു. പൊതുസമ്മേളനത്തിൽ വിശ്വദീപ്തി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ്, ഫാദർ ഷിൻഡോ കോലത്തുപടവിൽ, ഇടുക്കി RTO രാജീവ് KK, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു.